रामाय रामभद्राय रामचंद्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः सीताय पतये नमः अध्यात्मरामायणम् किष्किन्धाकाण्डम् तारोपदेशम् എന്തിനു ശോകം വൃഥാ തവം കേൾക്ക നീ ബന്ധമില്ലേ തുമി തിന്നു മനോഹരേ നിന്നുടെ ഭർത്താവും ദേഹമോ ജീവനോ ധന്യേ പരമാർത്ഥം എന്നോട് ചൊല്ലു നീ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ജിതം ത്വം മാംസരത്താസ്തി ഉണ്ടടോ പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജഡം സഞ്ജിതം ത്വം മാംസരക്താസ്തി കൊണ്ടടോ നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമോർക്ക നീ നിശ്ചയമാത്മാവു ജീവൻ നിരാമയൻ ഇല്ല ജനനം മരണവുമില്ല കേളല്ലലുണ്ടാകായികതു നിനച്ചേതുമേ നിൽക്കയുമില്ല നടക്കയുമില്ല കേൾ ദുഃഖവിഷയവുമല്ലതു കേവലം സ്ത്രീപുരുഷം ക്ലീഭഭേദങ്ങളുമില്ല താപശീതാദിയുമില്ലെന്നറിക നീ സർവകൻ ജീവനേകൻ പരനദ്വയൻ അവ്യയനാകാശ തുല്യനലേപകൻ ശുദ്ധമായി നിത്യമായി ജ്ഞാനാത്മകമായ തത്വമോർത്തെന്തു ദുഃഖത്തിനു കാരണം രാമവാക്യാമൃതം കേട്ടൊരു താരയും രാമനോടാശു ചോദിച്ചിതു പിന്നെയും നിശ്ചേഷ്ട കാഷ്ടതുല്യം ദേഹമായതും സച്ചിദാത്മാ നിത്യമായതു ജീവനും ദുഃഖസുഖാദി സംബന്ധമാർക്കെന്നുള്ളതൊക്കെ അരുൾ ചെയ്യുക വേണം ദയാനിധേ എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ ധന്യേ രഹസ്യമായുള്ളതു കേൾക്ക നീ യാതൊരളവു ദേഹേന്ദ്രിയാഹങ്കാര ഭേദഭാവേന സംബന്ധമുണ്ടായി വരും അത്ര നാളേക്കുമാത്മാവിനും സംസാരമെത്തും അവിവേക കാരണാൽ നിർണയം ഓർക്കിൽ മിഥ്യാഭൂതമായ സംസാരവും പാർക്കത്താനേ വിനിവർത്തിക്കയില്ലടോ നാനാവിഷയങ്ങളെ ധ്യായമാനനാം മാനവനെങ്ങനെ എന്നതും കേൾക്ക നീ മിഥ്യാഗമം നിജ സ്വപ്നേ യഥാ തഥാ സത്യമായുള്ളതു കേട്ടാലുമെങ്കിലോ നൂനമനാദ്യ വിദ്യാം ബന്ധഹേതുനാം താനാമഹങ്കൃതിക്കാശു തൽക്കാര്യമായി സംസാരമുണ്ടാമ പാർത്ഥകമായതും സംസാരമോരാഗ രേഷാദിസങ്കുലം മാനസം സംസാരകാരണമായതും മാനസത്തിനു ബന്ധം ഭവിക്കുന്നതും ആത്മമനസ്സമാനത്വം ഭവിക്കയാൽ ആത്മമന സൽകൃതബന്ധം ഭവിക്കുന്നു രക്താതിസാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണ്ണമായി വരും വസ്തുതയാ പാർക്കിലില്ല തദ്രജ്ജന ചിത്തേ നിരൂപിച്ചു കൺകനീ സൂക്ഷ്മമായി ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തുമാത്മാവിനു സംസാരവും ബലാൽ ആത്മസ്വലിംഗമായൊരു മനസ്സിനെ താൽപര്യമോടു പരിഗ്രഹിച്ചിട്ടല്ലോ തദ്ഭാവങ്ങളായുള്ള കാമങ്ങളെ സത്വാദികളാം ഗുണങ്ങളാൽ ബദ്ധനായി സേവിക്കയാൽ അവശത്വം കലർന്നത് ഭാവിക്ക കൊണ്ടു സംസാരേ വലയുന്നു
ആദൌ മനോഗുണാൻ സൃഷ്ടാ തദസ്തദ വേദം വിധിക്കും ബഹുവിധ കർമ്മങ്ങൾ ശുക്ലരക്താസ്ഥിത ഭേദഗതികളായി മിക്കതും തൽസമാന പ്രഭാവങ്ങളായി ഇങ്ങനെ കർമ്മവശേന ജീവൻ ബലാലെങ്ങുമാ ഭൂതപ്ലവം ഭ്രമിച്ചിടുന്നു പിന്നെ സമസ്ത സംഹാര കാലേ ജീവനെന്നുമാനാദ്യ വിദ്യാവശം പ്രാപിച്ചു തിഷ്ടസ്ത്യഭിനിവേശത്താൽ പുനരത സൃഷ്ടികാലേ പൂർവവാസനയാസമം ജായതേ ഭൂയോ ഘടീയന്ത്രവത്സദ മായാബലത്താലതാർക്കൊഴിക്കാമടൂ യാതൊരിക്കൽ നിജ പുണ്യവിശേഷേണ ചേതസിൽ സത്സംഗതി ജപിച്ചേടുന്നു മദ്ഭക്തനായ ശാന്താത്മാവിനു പുനരപ്പോളവൻ മതി മദ്ദിഷയാ ദൃഢം ശ്രദ്ധയുണ്ടാം കഥാശ്രവണേ മമ ശുദ്ധരൂപ വിജ്ഞാനവും ജായതോ സൽഗുരുനാഥ പ്രസാദേന മാനസേ മുഖ്യവാക്യർത്ഥ വിജ്ഞാനമുണ്ടായി വരും ദേഹേന്ദ്രിയമന പ്രാണാദികളിൽ നിന്നാഹന്ത വേറൊന്നു നൂനമാത്മാവിതു സത്യമാനന്ദമേകം പരമദ്വയം നിത്യം നിരുപമം നിഷ്കളം നിർഗുണം ഇത്തമറിയുമ്പോൾ മുക്തനാമപ്പോഴേ സത്യം മയോദിതം യാതൊരുത്തൻ വിചാരിക്കുന്നതിങ്ങനെ ചേതസി സംസാര ദുഃഖം അവനില്ല നീയും മയാ പ്രോക്തമോർത്തു വിശുദ്ധയായി മായാവിമോഹം കളകമനോഹരേ കർമ്മബന്ധത്തിങ്കൽ നിന്നുടൻ വേർപെട്ട് നിർമ്മല ബ്രഹ്മണിതൻ നിലയിക്ക നീ ചിത്തേ നിനക്കു കഴിഞ്ഞ ജന്മത്തിങ്കലത്രയും ഭക്തിയുണ്ടെങ്കലതുകൊണ്ടു രൂപവുമേവം നിനക്കു കാട്ടിത്തന്നു താപമിനിക്കളഞ്ഞാലുമശേഷം നീ മദ്രൂപമീദൃശം ധ്യാനിച്ചുകൊള്ളുകയും മധ്വജ്ജനത്തെ വിചാരിച്ചുകൊള്ളുകയും ചെയ്താൽ നിനക്കു മോക്ഷം വരും നിർണയം കൈതവമല്ല പറഞ്ഞതു കേവലം ശ്രീരാമവാക്യമാനന്ദേന കേട്ടൊരു തരയും വിസ്മയം ഓണ്ടു വണങ്ങിനാൾ മോഹമകന്നു തെളിഞ്ഞിതു ചിത്തവും ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൾ ആത്മാനുഭൂതി കൊണ്ടാശു സന്തുഷ്ടയാത്മബോധേന ജീവൻ മുക്തയായി നാൾ മോക്ഷപ്രദനായ രാഘവൻ തന്നോടു കാൽക്ഷണം സംഗമമാത്രേണ താരയും ഭക്തി മുഴുത്തിട്ടനാദിബന്ധം തീർന്നു മുക്തയായാളൊരു നാരിയെന്നാകിലും വ്യഗ്രമെല്ലാം അകലെപ്പോയി തെളിഞ്ഞിതു സുഗ്രീവനുമിവ കേട്ടോരനന്തരം അജ്ഞാനമെല്ലാം അകന്നു സൗഖ്യം പൂണ്ടു വിജ്ഞാനമോടതി സ്വസ്ഥനായാൻ തുലോം സുഗ്രീവനോടരുൾ ചെയ്താനന്തരം അഗ്രജപുത്രനാമംഗതൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാദി കർമ്മങ്ങളെ പുണ്യാഹ പര്യന്തമാഹന്ത ജൈഗനി രാമാജ്ഞയാ തെളിഞ്ഞാശു സുഗ്രീവനുമാമോദപൂർവമൊരുക്കിത്തുടങ്ങിനാൻ സൗമ്യയായുള്ളോരു താരയും പുത്രനും ബ്രാഹ്മണന്മാരും അമാത്യപ്രധാനരും പൗരജനങ്ങളുമായി നൃപേന്ദ്രോചിതം ഭേരീ ശൃംഗാദിവാദ്യഘോഷത്തോടും ശാസ്ത്രോക്തമാർഗേണ കർമ്മം കഴിച്ചത നാത്വാ ജഗാമ രഘൂത്തമസന്നിധൗ മന്ത്രികളോടും പ്രണമ്യ പദാംബുജമന്ധർമുദാ പറഞ്ഞാൻ കപിപുങ്കവൻ രാജ്യത്തെ രക്ഷിച്ചു കൊള്ളുക വേണമിനി പൂജ്യനാകും നിന്തിരുവടി സാദരം ദാസനായുള്ളോരടിയനിത്യവ ശാസനയും പരിപാലിച്ചു സന്തതം ദേവദേവേശതേ പാദപത്മാദ്വയം സേവിച്ചുകൊള്ളുവൻ ലക്ഷ്മണനെപ്പോലെ സുഗ്രീവം വാക്കുകളിത്തരം കേട്ടുടൻ അഗ്രേ
തിരിച്ചരുൾ ചെയ്തു രഘൂത്തമൻ. നീ തന്നെ ഞാൻ അതിനുള്ളൊരു സംശയം, പ്രീതനായി പോയാലും ആശു മമാജ്ഞയ. രാജാധിപത്യം നിനക്കു തന്നേനിനി പൂജനായി ചെന്നഭിഷേകം കഴിക്ക നീ. ന്യൂനമൊരു നഗരം പൂകയുമില്ല, ഞാനോ 14 സംവത്സരത്തോളം സൗമിത്രി ചെയ്യം അഭിഷേകമാതരാൽ. സാമർഥ്യമുള്ള കുമാരനെ പിന്നെ നീ യൗവരാജ്യാർത്ഥം അഭിഷേകം ചെയ്യുക പ്രഭോ. സർവമധീനം നിനക്കു രാജ്യം സഖേ, ബാലിയെപ്പോലെ പരിപാലനം ചെയ്തു ബാലനെയും പരിപാലിച്ചു കൊള്ളുക നീ. അദൃശ്യകരെ വസിക്കുന്നതുണ്ടു ഞാൻ അദ്യ പ്രഭൃതി ചതുർമാസ്യമാകുലാൽ. പിന്നെ വരിഷം കഴിഞ്ഞാലനന്തര അന്വേഷണാർത്ഥം പ്രയത്നങ്ങൾ ചെയ്യുക നീ. തന്നുങ്കി താനിരിപ്പേടമറിഞ്ഞു വന്നെന്നോടു ചൊൽകയും വേണം മമ സഖേ. അത്ര നാളും പുറത്തിങ്കൽ വസിക്ക നീ, നിത്യസുഖത്തോടും ധാരാത്മജൈ സമം. രാഘവൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു വേഗേന സൗമിത്രിയോടും സുഗ്രീവനും ചെന്നു പരിപുക്കഭിഷേകവും ചെയ്തു വന്നിതു രാമാന്തികേ സുമിത്രാത്മജൻ. സോദരനോടും പ്രവർഷണാഖ്യേ ഗിരൗ സാദരം ചെന്നു കരേറി രഘൂത്തമൻ. ഉന്നതമൂർധ്വശിഖരം പ്രവേശിച്ചു നിന്ന നേരമൊരു ഗഹുരം കാണായി. സ്ഫാടികദീപ്തി കലർന്നു വിളങ്ങിന ഹാടകദേശം മണിപ്രവരോജ്വലം. വാദവരിഷഹിമാതപ വാരണം പാദപവൃന്ദഫലമൂല സഞ്ജിതം. തത്രൈവ വാസായ രോജയാമാസ സൗമിത്രിണാ ശ്രീരാമഭദ്രൻ മനോഹരൻ. സിദ്ധയോഗീന്ദ്രാദി ഭക്തജനം തദാ മർത്യവേഷം പൂണ്ട നാരായണൻ തന്നെ. പക്ഷിമൃഗാതിരൂപം ധരിച്ചന്വഹം പക്ഷിധ്വജനെ ഭജിച്ചു തുടങ്ങിനാർ. താവര ജംഗമജാതികളേവരും ദേവനെ കണ്ടു സുഖിച്ചു മരുവിനാർ. രാഘവൻ തത്രം സമാധി വിരതനായ ഏകാന്തദേശേ മരുവും ദശാന്തരേ. ഏകദാ വന്നിച്ചു സൗമിത്രി സസ്പൃഹം രാഘവനോടു ചോദിച്ചരുളീടിനാൻ. കേൾക്കയിലാഗ്രഹം പാരം ക്രിയാമാർഗമാഖ്യാഹി മോക്ഷപ്രദം ത്രിലോകീപദേ. വർണ്ണാശ്രമികൾക്ക് മോക്ഷതം പോലത് വർണ്ണിച്ചരുൾ ചെയ്യുക വേണം ദയാനിധേ. നാരദവ്യാസ വിരിഞ്ചാദികൾ സദ നാരായണം പൂജ കൊണ്ടു സാധിക്കുന്നു. നിത്യം പുരുഷാർത്ഥമെന്നു യോഗീന്ദ്രന്മാർ ഭക്ത്യ പറയുന്നിതെന്നു കേൾപ്പുണ്ടു ഞാൻ. ഭക്തനായി ദാസനായുള്ളോരടിയന് മുക്തിപ്രദമുപദേശിച്ചരുളേണം. ലോകൈകനാഥം ഭവാനരുൾ ചെയ്യിലോ ലോകോപകാരമാകയുമുണ്ടല്ലോ. ലക്ഷ്മണനേവമുണർത്തിച്ച നേരത്ത് തൽക്ഷണേ ശ്രീരാമദേവനരുൾ ചെയ്തു. കേൾക്ക നീയെങ്കിൽ മൽപൂജാവിധാനത്തിനോർക്കിൽ അവസാനമില്ലെന്നറിക നീ. എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളോരു വാത്സല്യം മുഴുക്കയാൽ തന്നുടെ തന്നുടെ ഗൃഹ്യോക്തമാർഗേണ മണ്ണിടത്തിങ്കൽ നിജത്വമുണ്ടായി വന്നാൽ. ആചാര്യനോടു മന്ത്രം കേട്ടു സാദരമാചാര്യ പൂർവമാരാധിക്ക നാമടോ. തൃൽക്കമലത്തിങ്കലാകിലുമാം പുനരഗ്നി ഭഗവാങ്കലാകിലുമാമടോ. മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലും അപ്പിങ്കലാകിലും സ്തണ്ടിലത്തിങ്കലും നല്ല ചാളഗ്രാമമുണ്ടെങ്കിലോ പുനരുത്തമമെത്രയും. വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ
കൊണ്ടാതരാൽ മുല്ലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയ നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥ്യമായി ചെയ്യുക സങ്കൽപ്പമാദിയേ ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി സ്നാപനം ചെയ്തു ശിലായാം പ്രതിമാസു ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ടു പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കുമറുക നീ മുഖ്യപ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിക നീ അഗ്നോ യജിക്ക ഹവിസുകൊണ്ടാതരാലർക്കനെ തണ്ടിലത്തിങ്കലെന്നാകിലോ മുന്നിലെ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാലതിപ്രിയം ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യഭോജ്യാദികളെന്തു പിന്നെ പറയേണവോ ഞാനിടോ വസ്ത്രാജിനകശാദ്യങ്ങളാലാസനം ഉത്തമമായതു കൽപ്പിച്ചുകൊള്ളണം ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്നാവിർമുത ലിപിന്യാസം കഴിക്കണം ചെയ്ക തത്വന്യാസവും കേശവാദ്യേന ചെയ്ക മമമൂർത്തി പഞ്ചരന്യാസവും പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുട മുമ്പിൽ വാമേ കലശം വച്ചു ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം മക്ഷതഭക്തൈവം സംഭരിച്ചിടണം അർഘ്യപാദ്യപ്രധാനാർത്ഥമായും മധുപർക്കാർത്ഥമാജമാനാർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയവും വച്ചുകൊള്ളണം ചേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ